ഒരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞേക്കാം, ഞാനൊരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല. പണ്ട് 1970കളുടെ തുടക്കത്തിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴോ ആണ് ആലുവ യു സി കോളേജിൽ ഡോക്ടർ എസ് കെ നായരുടെ ഒരു പ്രസംഗം കേൾക്കാൻ പോയി. ഈ ഡോക്ടർ എസ് കെ നായരെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അന്നത്തെ സ്ഥിതി അതല്ല. അന്ന് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്നൊരു നക്ഷത്രമായിരുന്നു അദ്ദേഹം. മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗം മേധാവി, പേരെടുത്ത അധ്യാപകൻ, ഉജ്ജ്വല പ്രാസംഗികൻ, ഒട്ടനവധി ആധികാരിക ഗ്രന്ഥങ്ങളുടെ കർത്താവ്, അങ്ങനെ പല നിലകളിലും പ്രസിദ്ധനായൊരു പണ്ഡിതനായിരുന്നു ഈ ഡോക്ടർ എസ് കെ നായർ. ആ യോഗത്തിൻ്റെ സന്ദർഭം എന്തായിരുന്നുവെന്നോ പ്രസംഗത്തിൻ്റെ വിഷയം എന്തായിരുന്നുവെന്നോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ആ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ എൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി. പ്രസംഗത്തിനിടയിൽ എപ്പോഴും ഈ ഇംഗ്ലീഷും സംസ്കൃതവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അവ തമ്മിലുള്ള ആത്മബന്ധത്തെ എടുത്തു കാട്ടാനായിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഫാദർ പിതൃ, മദർ മാതൃ, ബ്രദർ ഭ്രാതൃ, ഡോട്ടർ ദുഹിത്ര്. എന്നിട്ട് ഈ ദുഹിത്ര ശബ്ദത്തിനുള്ളിൽ കിടക്കുന്ന ആ ഹാ സൗണ്ട് വരെ ഡോട്ടറിനുള്ളിലും ഒളിഞ്ഞു കിടക്കുന്നത് കണ്ടോ എന്ന് അദ്ദേഹം എടുത്തു ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരൊറ്റ ഭാഷ സംസാരിച്ചിരുന്ന ഒരു ജനത ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ അവർ ജീവിച്ചിരുന്ന ദേശത്ത് നിന്ന് എന്തൊക്കെയോ കാരണത്താൽ ഇറങ്ങി പുറപ്പെടുകയായിരിക്കാം ഉണ്ടായതെന്ന്. അതിലൊരു ശാഖയായിരിക്കാം സിന്ധു നദി കടന്ന് ഭാരതത്തിലേക്ക് എത്തിയത്, മറ്റൊരു ശാഖയായിരിക്കാം യൂറോപ്പിൽ ഇന്നത്തെ യു കെയിൽ എത്തിയത്. അതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷിലെയും സംസ്കൃതത്തിലെയും വാക്കുകൾക്കിടയിലെ ഈ നിഷേധിക്കാനാവാത്ത അത്ര പ്രകടമായ സാമ്യം എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചത്. ഏതായാലും അന്ന് മുതൽ ഈ എല്ലാ അതിർത്തികളെയും അതിവർത്തിക്കുന്ന ഒരു ജൈവ ബന്ധം വിവിധ ഭാഷകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്നൊരു ബോധം എൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി. അതുകൊണ്ട് തന്നെ പിന്നെ എന്തു വായിക്കുമ്പോഴും ഭാഷകൾ തമ്മിലുള്ള ഈ പൗരാണിക ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ ഉതകുന്ന മറ്റു സൂചനകൾ വല്ലതും ആ വായനയിൽ നിന്ന് കണ്ടെത്താനാകുമോ എന്ന ഒരു അന്വേഷണവും ഞാൻ അറിയാതെ തന്നെ എൻ്റെ വായനയിൽ കടന്നുകൂടുകയും ചെയ്തു. അങ്ങനെ ഈ വായനകൾക്കിടയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഇത്തരം സൂചനകളെല്ലാം ചെറിയ കുറിപ്പുകളായി മനസ്സിലും ചിലതൊക്കെ ആ പുസ്തകങ്ങളുടെ തന്നെ മാർജിനിലും ഞാൻ കോറിയിട്ടിരുന്നു. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് സോർട്ട് ചെയ്തതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ശരി, നമുക്ക് ഡോക്ടർ എസ് കെ നായരിൽ നിന്നും പകർന്നു കിട്ടിയ ഈ ഫാദർ പിതൃ മദർ മാതൃ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അച്ഛൻ്റെയും അമ്മയുടെയും മകളുടെയും സഹോദരൻ്റെയും കാര്യം അതിൽ വന്നു കഴിഞ്ഞു. ഫാദർ പിതൃ, മദർ മാതൃ, ബ്രദർ ഭ്രാതൃ, ഡോട്ടർ ദുഹിത്ര്. ഇത്രയാണ് അന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ മകൻ്റെ കാര്യമോ എന്നായി എൻ്റെ ചിന്ത. മകൻ്റെ കാര്യത്തിലും ഈ ബന്ധം അങ്ങനെ തന്നെ ഉണ്ടെന്ന് പിന്നീട് ഞാൻ കണ്ടെത്തി. സൺ എന്ന് ഇംഗ്ലീഷ്, സൂനു എന്ന് സംസ്കൃതം. അതുമാത്രമല്ല, ഈ സൺ എന്ന വാക്ക് ഇംഗ്ലീഷിലേക്ക് വരുന്നത് തന്നെ പിൽക്കാലത്താണ്. ആദ്യം ഓൾഡ് ഇംഗ്ലീഷിൽ അത് സൂനു തന്നെയായിരുന്നു. ഈ മിഡിൽ ഇംഗ്ലീഷിൻ്റെ ഒക്കെ കാലം ആകുമ്പോഴാണ് അത് സണ്ണായിട്ട് പരിണമിക്കുന്നത്. അതിനു മുമ്പ് അത് സൂനു തന്നെ. ശരി, ഈ കുടുംബ ബന്ധങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആദിമ പൂർവികർ ഏറ്റവും അധികം ബന്ധം പുലർത്തിയിരുന്ന വളർത്തുമൃഗം ഏതായിരുന്നു? പശു. പശുവിൻ്റെ സംസ്കൃതം എന്താ? ഗോവ്. ഇംഗ്ലീഷിലോ? കൗ. ഇനി ഗമിക്കുക എന്ന ക്രിയാപദം നോക്കുക. ഗമ് എന്ന ധാതുവിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ഇംഗ്ലീഷിലോ? കം. ഗമ്, കമ, കം. താമരയുടെ പേരാണ് വാരിജം. വെള്ളത്തിൽ നിന്നുണ്ടായവൾ.
വാരിധി എന്നാൽ സമുദ്രം. ഈ വാരിജ്യത്തിലും വാരിധിയിലുമൊക്കെ നമ്മൾ കാണുന്ന വെള്ളത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? വാട്ടർ. ഇനി ശരീരത്തിലേക്ക് നോക്കാം, ഇംഗ്ലീഷിൽ ഹാർട്ട്, സംസ്കൃതത്തിലോ ഹൃത്ത്. രണ്ടും മിടിക്കുന്നത് ഒരേ താളത്തിലല്ലേ നോക്കൂ. ഇനി കാലിൻ്റെ അടിഭാഗം എടുക്കാം, ഇംഗ്ലീഷിൽ ഫുട്ട്, സംസ്കൃതത്തിൽ പാദ്. പാദിൽ നിന്ന് തന്നെയാണ് പെഡലും ബൈപ്പെഡും ക്വാഡ്രൂപേഡും ഒക്കെ ഉണ്ടാവുന്നത്. ഐയിലേക്ക് നോക്കൂ, സംസ്കൃതത്തിലെ അക്ഷിയാണത്. മൂക്കിൻ്റെ ഇംഗ്ലീഷ് എന്താ? നോസ്. സംസ്കൃതത്തിലോ നാസിക. പല്ലിൻ്റെ കാര്യം എടുക്കുക, ഇംഗ്ലീഷിൽ ടൂത്ത്, സംസ്കൃതത്തിൽ ദന്ത്. ഈ ദന്തിൽ നിന്നാണ് ഡെൻറ്റിസ്റ്റും ഡെൻറ്റിസ്ട്രിയും ഒക്കെ വരുന്നത്. ചെറിയ എലിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുക? മൗസ്. സംസ്കൃതത്തിലോ മൂഷിക. മനുഷ്യൻ എന്നർത്ഥമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാ? മാൻ. സംസ്കൃതത്തിലോ മാനവ്. സർപ്പൻറ്റിൻ്റെ കാര്യം നോക്കൂ, നമ്മുടെ സർപ്പക്കാവിലൊക്കെ ഇരിക്കുന്ന സർപ്പമാണ് ആ പാഞ്ഞു വരുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ കുറുക്കൻ ഇംഗ്ലീഷിലെ ജാക്കളും സംസ്കൃതത്തിലെ ശൃഗാലയുമാകുന്നത്. അതുപോലെ നമ്മുടെ മൂങ്ങ ഇംഗ്ലീഷിൽ ഔൾ, ഹിന്ദിയിൽ ഉള്ളു. എത്ര അടുപ്പം നോക്കൂ. ഇനി അഗ്നി കണ്ണോ? ഇഗ്നീഷനിൽ, നിങ്ങളുടെ കാറിൻ്റെ ഇഗ്നീഷൻ കീയിൽ, ഇഗ്നൈറ്റിൽ ഒക്കെ നോക്കൂ. നമ്മുടെ അഗ്നിയുടെ അതേ സ്പാർക്ക് അല്ലെങ്കിൽ സ്ഫുരണം ആണ് നമ്മൾ അവിടെയും കാണുന്നത്. ആഹാരത്തിലേക്ക് വരാം, ഇംഗ്ലീഷിൽ ഫുഡ്, സംസ്കൃതത്തിൽ അത് കഴിക്കുന്നതിന് പറയുന്നത് എന്താ? ഭുജിക്കുക. ഫുഡ്, ഭുജ്. ഈ ഫെർമെൻ്റ് ചെയ്തെടുത്ത തേനും വെള്ളവും ചേർത്തുണ്ടാക്കുന്ന മദ്യത്തിൻ്റെ പേരാണ്, ഇംഗ്ലീഷ് പേരാണ് മീഡ്. മദ്യത്തിൻ്റെ സംസ്കൃതത്തിലെ പേരെന്താ? മധു. കലണ്ടർ നോക്കൂ, കാലം, അന്തരം. കാലത്തിൻ്റെ അന്തരമാണ് നമ്മൾ കാലണ്ടറിൽ കാണുന്നത്. ഈ അന്തരം എന്ന് പറയുമ്പോൾ ഇൻ്റർവെല്ലിലൊക്കെ നമ്മൾ കാണുന്ന അന്തരം തന്നെ. അതുപോലെ ഇംഗ്ലീഷിലെ അണ്ടർ തന്നെയാണ് സംസ്കൃതത്തിലെയും അന്തർ. അന്തർധാരയിലും അന്തർവാഹിനിയിലുമൊക്കെ നമ്മൾ കാണുന്ന അന്തർ. എക്സ്ട്രാ നോക്കൂ, സംസ്കൃതത്തിലെ ഇതരയാണത്. എക്സ്ട്രാ മാരിറ്റലിലൊക്കെ ഈ വിവാഹേതര, ഈ ഇതരയാണ് നമ്മൾ കാണുന്നത്. എയിമിൽ നോക്കൂ, സംസ്കൃതത്തിലെ ലക്ഷ്യം ആണത്. ചാരിയറ്റിൽ രഥം കാണാൻ പറ്റുന്നില്ലേ, അല്ലെങ്കിൽ അശ്വരഥം തന്നെ കാണാൻ പറ്റുന്നില്ലേ. ഈ സി എച്ച് എ ചായ്ക്ക് ഷാ എന്നാണ് പലയിടത്തും ഇംഗ്ലീഷിലെ ഉച്ചാരണം തന്നെ. ചാരിയറ്റ്, അശ്വരഥം. ഡിവൈൻ നോക്കൂ, സംസ്കൃതത്തിലെ ദിവ്യം ആണത്. മാലിഗ്നൻ്റോ? മാലിന്യം. ഇനി ഈ മെഡിയിൽ മധ്യവും, ടെറൈനിൽ ധരണിയും, സീയിൽ ആഴിയും കാണാനാവുന്നില്ലേ. അപ്പോൾ മെഡിറ്ററേനിയൻ സീയിലേക്ക് നോക്കൂ. മെഡി, മധ്യ. ടെറൈൻ, ധരണി. സീ, ആഴി. മധ്യ, ധരണി, ആഴി. ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം ഈ അതലാന്തിക സമുദ്രത്തിൻ്റെയും കശ്യപ സമുദ്രത്തിൻ്റെയും ഒക്കെ അവസ്ഥ. നമ്മുടെ മൃത്യുവിനെ ഇംഗ്ലീഷിൽ കാണണോ? മോർച്ചറിയിലേക്കും പോസ്റ്റ് മോർട്ടത്തിലേക്കും ഒക്കെ ഒന്ന് നോക്കൂ. നമ്മുടെ മൃത്യു തന്നെയാണ് അവിടെ മരവിച്ച് കിടക്കുന്നത്. ഇനി മൃതത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അമൃതം. നമ്മുടെ ദേവന്മാർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പേരെന്താ? അമൃത്. ഗ്രീക്ക് ദേവന്മാരുടെ ഡ്രിങ്ക്സിൻ്റെ പേര് അംബ്രോഷ്യ എന്നാണ്. അത് കഴിച്ചവർക്ക് പിന്നെ മരണമില്ല എന്നാണ് അവിടെയും സങ്കല്പം. ഇതും ഈ മൃത്യുവിൻ്റെ മർ എന്ന ആ പഴയ ധാതുവിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. ഇത് മാത്രമല്ല, മോർട്ടൽ, മോർട്ടാലിറ്റി, ഇമ്മോർട്ടൽ, മോർട്ട് ഗേജ്, മേർഡർ, നൈറ്റ്മെയർ ഒക്കെ ഇതേ ധാതുവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. രാത്രി വിടരുന്ന പുഷ്പങ്ങളെ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുന്നത്? നോക്ടേണൽ ഫ്ലവേഴ്സ്. അതുപോലെ രാത്രികാലങ്ങളിൽ ഇരപിടിക്കാനിറങ്ങുന്ന മൃഗങ്ങളെയോ? നോക്ടേണൽ അനിമൽസ്. ഈ രാത്രി കക്കാനിറങ്ങുന്ന കള്ളനെയൊക്കെ സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ വിളിക്കുന്നൊരു പേരെന്താണെന്നറിയാമോ? നക്തഞ്ചരൻ
രാത്രിയിൽ ചരിക്കുന്നവൻ. നോക്കൂ, നക്തം എന്നാൽ ഇംഗ്ലീഷിലെ നൈറ്റ് തന്നെ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വർത്തമാനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ പ്ലെയിനായിട്ട് കണ്ടെത്താൻ പറ്റുന്ന കോഗ്നേറ്റ്സാണ്. അതല്ലാത്ത ചിലതുണ്ട്. അത് പലപ്പോഴും നമുക്ക് ഈ വായനക്കിടയിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വരും. ശ്രദ്ധിച്ചുള്ള വായനയിലൂടെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വരും. ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അഴീക്കോട് മാഷിൻ്റെ തത്വമസി വായിച്ചു വന്നപ്പോഴാണ് ഇങ്ങനൊരു ലൈൻ അതിൽ കാണാനിടയായത്. കൊട്ടേഷനാണ്, പ്രാപിക്കുക എന്ന് അർത്ഥമുള്ള ഋഷ് ധാതുവിൽ നിന്നാണ് ഋഷി പദത്തിൻ്റെ നിഷ്പത്തി. കൊട്ടേഷൻ ക്ലോസ്. നോക്കൂ, പ്രാപിക്കുക എന്നർത്ഥമുള്ള ഋഷ് ധാതു. പ്രാപിക്കുക എന്നർത്ഥമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാ? റീച്ച്. സി, റീച്ച്, ഋഷ്. തത്വമസിയിൽ തന്നെ വേറൊരിടത്ത് വായിച്ചത് ഇങ്ങനെയാണ്, കൊട്ടേഷനാണ്, രക്ഷിക്കുക എന്ന് അർത്ഥമുള്ള അവ ധാതുവിൽ നിന്നോ പ്രാപിക്കുക, വ്യാപിക്കുക എന്നീ അർത്ഥങ്ങളുള്ള ആപ്പ് ധാതുവിൽ നിന്നോ ഓങ്കാരം വ്യുത്പാദിക്കപ്പെട്ടു വരുന്നു. കൊട്ടേഷൻ ക്ലോസ്. നോക്കൂ, രക്ഷിക്കുക എന്നർത്ഥമുള്ള അവ ധാതു. രക്ഷിക്കുക എന്നർത്ഥമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാ? സേവ്. അഴീക്കോട് മാഷിൻ്റെ തത്വമസിയെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ തത്വമസി എന്ന വാക്യം തന്നെ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കാം. ഭാരതീയ ആത്മീയ ചിന്തയിലെ പരമപ്രധാനമായൊരു കൺസെപ്റ്റാണത്. മഹാവാക്യങ്ങളിലൊന്നായിട്ടാണ് ഈ വാക്യത്തെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ കണക്കാക്കുന്നത്. ആകെ ഇത്ര നാല് മഹാവാക്യങ്ങളെ ഉള്ളൂ ഉപനിഷത്തുകളിൽ. സത്യാന്വേഷിയായ ശിഷ്യനോട് എന്താണോ നീ അന്വേഷിക്കുന്നത് അത് നീ തന്നെയാണ് എന്നാണ് ഋഷി ഈ ഉപനിഷത്ത് വാക്യത്തിലൂടെ പറയുന്നത്. തത്വമസി. നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. തത് എന്നാൽ അത്, ത്വം എന്നാൽ നീ, അസി എന്നാൽ ആകുന്നു, അത് നീ ആകുന്നു. ഇനി അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. തത് എന്നാൽ ദാറ്റ്, ത്വം എന്നാൽ ദൗ, അസി എന്നാൽ ഈസ്, ദാറ്റ് ഈസ് ദൗ, അത് നീ ആകുന്നു. ഇന്നത്തെ കാലത്തെ വ്യാകരണ നിയമം ഒപ്പിച്ചാവുമ്പോൾ അത് ദാറ്റ്, ദൗ, ആർ. ഇനി നമുക്ക് മറ്റ് രണ്ട് മഹാവാക്യങ്ങൾ കൂടി പരിശോധിച്ച് നോക്കാം. തത്വമസി എന്ന് പറഞ്ഞത് ഗുരു ശിഷ്യനോടായിരുന്നുവെങ്കിൽ അക്കാര്യം സ്വയം സാക്ഷാത്കരിച്ച ശിഷ്യൻ പറയുന്നതാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അഹം, ഞാൻ, ബ്രഹ്മം, ബ്രഹ്മം തന്നെ, അസ്മി, ആകുന്നു. ഇനി ഇംഗ്ലീഷിലേക്ക് ആക്കി നോക്കാം. അഹം, ഐ ആം, ബ്രഹ്മം, ബ്രഹ്മം തന്നെ, അസ്മി, ഈസ്, അഹം ബ്രഹ്മാസ്മി, ഐ ആം ബ്രഹ്മ, ഞാൻ ബ്രഹ്മമാകുന്നു. ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അടുത്ത മഹാവാക്യത്തിൽ അയമാത്മാ ബ്രഹ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഉള്ളിലെ ഈ ആത്മാവ് ബ്രഹ്മം തന്നെ എന്നർത്ഥം. സ്പ്ലിറ്റ് ചെയ്ത് നോക്കൂ. അയം, ഐ ആം. ഉപനിഷത് കാലം വരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് കുറച്ചുകൂടി പുറയിലേക്ക് പോകാം, വേദിക് പീരീഡിലേക്ക്. അതാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലൂടെ പുറകിലേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന എക്സ്ട്രീം എൻഡ് പോയിൻ്റ്. അതിലെ ഈ വേദിക് പീരീഡിലെ തന്നെ ഏറ്റവും പൗരാണികമായ കാലമാണ് ഋഗ്വേദകാലം. പൗരാണിക ഭാരതത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണത്. അക്കാലത്തെ പ്രോമിനൻ്റ് ആയിരുന്ന ദേവതകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള സ്തുതികളുടെയും അവരുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതിൻ്റെയും ഒക്കെ ആദ്യ ഋക്കുകൾ പിറവിയെടുക്കുന്നത് അവിടെയാണ്. ഈ ഋഗ്വേദത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന മണ്ഡലങ്ങൾക്ക് ഏതാണ്ട് 3500 കൊല്ലത്തെ പഴക്കമാണ് ചരിത്രകാരന്മാർ പൊതുവെ കണക്കാക്കുന്നത്. അപ്പോൾ ന്യായമായൊരു ചോദ്യം വരാം, അങ്ങനെയെങ്കിൽ വേദകാലഘട്ടത്തിന് മുമ്പ് ഇന്ത്യക്കൊരു ചരിത്രമില്ലേ എന്ന്? തീർച്ചയായും ഉണ്ട്. അതാണ് മോഹൻജോദാരോ ഹാരപ്പൻ കാലഘട്ടം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഏതാണ്ടോ ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ മെസൊപ്പൊട്ടേമിയയിൽ
അക്കേഡിയൻ സാമ്രാജ്യവും അവരുടെ ഭാഷയും നിലനിന്നിരുന്നത്. അതിനും വളരെ മുമ്പാണ് സുമേരിയൻ സംസ്കാരവും സുമേരിയൻ ഭാഷയുമൊക്കെ അവിടെ നിലനിന്നിരുന്നത്. ഈ അക്കേഡിയൻസും സുമേരിയൻസും ഒക്കെ അവരുടെ വിശേഷങ്ങൾ കളിമൺ ഫലകങ്ങളിൽ വിശദമായും വ്യക്തമായും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഒരൊറ്റ ക്ലേ ടാബ്ലറ്റിൽ ഒരേ മാറ്റർ രണ്ട് ഭാഷകളിൽ എഴുതി വച്ചിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടും എഴുതിയിരിക്കുന്നത് ഒരേ ലിപിയിലായതുകൊണ്ടാണ് നമുക്കത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാത്തത്. ക്യൂനിഫോം ലിപിയിലാണ് ഇത് രണ്ടും എഴുതിയിരിക്കുന്നത്. ഇതിൽ മുകളിൽ സുമേരിയൻ ഭാഷയിലും താഴെ അക്കേഡിയൻ ഭാഷയിലും ഒരേ മാറ്റർ എഴുതി വച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇൻഡസ് വാലിയിലെ പൂർവികർ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അവർ നമുക്കായിട്ട് ബാക്കി വെച്ചത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന ഏതാനും മുദ്രകൾ മാത്രമാണ്. അതിൻ്റെ ഒന്നും ഉച്ചാരണമോ സാങ്കത്യമോ അർത്ഥമോ ഒന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ കുറച്ച് മുദ്രകൾ മാത്രം വെച്ച് എന്ത് ചരിത്രമാണ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക? അതുപോട്ടെ, ഈ ഋഗ്വേദത്തിന് ഒളപ്പമണ്ണ OMC നമ്പൂതിരിപ്പാട് തയ്യാറാക്കിയ മലയാള പരിഭാഷ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് മേടിച്ച് ഈ ഗ്രിഫിത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുമായിട്ട് ചേർത്ത് വായിച്ച് വന്നപ്പോഴാണ് ഇതുപോലെ മറ്റു പല വാക്കുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ നിന്ന് കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. ക്വട്ടേഷനാണ്, ശ്രീയേ ഛന്ദോനസ്മയതേ വിഭാതി സുപ്രതീക സൗമനസ യാജീഗഹ. ക്വട്ടേഷൻ എൻഡ്. എന്നൊരു മന്ത്രഭാഗത്തിലെ സ്മയതേ എന്ന വാക്കിന് ഗ്രിഫിത്ത് കൊടുത്തിരിക്കുന്ന പരിഭാഷ സ്മൈൽസ് എന്നാണ്. ഒളപ്പമണ്ണയും അതിനെ മന്ദഹാസമായി തന്നെ കാണുന്നു. നോക്കൂ, സ്മൈൽ എന്ന് ഇംഗ്ലീഷ്, സ്മയതേ എന്ന് സംസ്കൃതം. വേറൊരിടത്ത് സഹോദരി എന്നർത്ഥം വരുന്ന സ്വസ്ര എന്നൊരു വാക്ക് കണ്ടു. ഇംഗ്ലീഷിലെ സിസ്റ്ററുമായിട്ട് അതിനുള്ള സാദൃശ്യം നോക്കൂ. ഇനിയും വേറൊരിടത്ത് ക്വട്ടേഷനാണ്, ഹിമേന ഘർമ്മം പരിതപ്തമത്രയേ. ക്വട്ടേഷൻ എൻഡ്. എന്ന് കാണുകയുണ്ടായി, ഘർമ്മം എന്ന വാക്കിന് ചൂട് എന്ന് തന്നെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിലെ തെർമോയിൽ തുടങ്ങുന്ന വാക്കുകളുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കൂ. തെർമോമീറ്റർ, തെർമോഡൈനാമിക്സ്, തെർമൽ, ഘർമ്മേ. ഒരുപാട് സ്ഥലത്ത് യുവഞ്ജ്യ, യുവാനഞ്ച, യുവോരഥ, യുവന്തു എന്നൊക്കെ വായിക്കേണ്ടായി. ഇംഗ്ലീഷിലെ യു 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 എന്ന് തന്നെ അർത്ഥമാണ് അതിലെ ഈ യു ശബ്ദത്തിനെല്ലാം. അപ്പോൾ അഹത്തിലും അയത്തിലുമൊക്കെ എൻ്റെ കാര്യവും യുവാനിലും യുവന്തുവിലുമൊക്കെ നിൻ്റെ കാര്യവും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മളുടെ കഥ എന്താന്ന് നോക്കാം. ഇംഗ്ലീഷിൽ വി, സംസ്കൃതത്തിൽ വയം. അതുപോലെ സംസ്കൃതത്തിലെ അസ്മാനിലും നസ്സിലുമൊക്കെ നമ്മൾ കാണുന്നത് ഇംഗ്ലീഷിലെ അസ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ കഥയുമായി. ഇനി അവരുടെ കാര്യം എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ ദേ, സംസ്കൃതത്തിലെ തേയിലും ഏ തേയിലുമൊക്കെ നമ്മൾ ഇതേ ദേ തന്നെയാണ് കാണുന്നത്. ഞാനീ ഋഗ്വേദം വായിച്ച് വന്നപ്പോൾ ഒരിടത്ത് ഫിസിഷ്യൻ എന്ന അർത്ഥത്തിൽ ഭിഷജൗ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കണ്ടു. വേറൊരിടത്ത് ത്രിധ വികസ്തം എന്നതിന് കട്ട് ഇൻ ടു ത്രീ പീസസ് എന്നും കണ്ടു. ഇത് രണ്ടും, ഈ ഫിസിഷ്യൻ ഭിഷജൗ, കട്ട് കസ്തം, ഇത് രണ്ടും കോഗ്നേറ്റ്സ് ആയിട്ട് ഭാഷാ പണ്ഡിതന്മാർ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ കുറേയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലും അതിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ള സൂചനകളൊന്നും കിട്ടിയില്ല. വേറെയും പല വാക്കുകളുടെ കാര്യത്തിലും വളരെ പ്രകടമായിട്ടുള്ള സാമ്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇവ തമ്മിലും പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. പേഴ്സൺ എന്ന വാക്കെടുക്കുക, ഇത് തന്നെയല്ലേ നമ്മുടെ പുരുഷൻ. പ
പക്ഷേ ഈ പേഴ്സണിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോയ പണ്ഡിതന്മാർ 12-ാം നൂറ്റാണ്ടിലെ പഴയൊരു ഫ്രഞ്ച് വാക്കിലാണ് ഇതിൻ്റെ ഉൽപ്പത്തി കണ്ടെത്തുന്നത്. പക്ഷെ നമ്മുടെ ഋഗ്വേദത്തിൽ പോലും പുരുഷനും പുരുഷ സൂക്തം തന്നെയുണ്ട്. ഇനി ഈ സോഴ്സിൻ്റെ കാര്യം തന്നെ എടുക്കുക, ഒറ്റ നോട്ടത്തിൽ തന്നെ സോഴ്സിൽ സ്രോതസ് കണ്ടെത്താൻ നമുക്ക് പറ്റും. പക്ഷേ നേരെ പോവുക എന്നർത്ഥം വരുന്ന റെഗ് എന്നൊരു ധാതുവിൽ നിന്ന് ഉത്ഭവിച്ച് ഒരുപാട് പരിണാമങ്ങൾക്കും കറങ്ങിത്തിരിയലിനും ശേഷമാണ് അത് ഇന്നത്തെ ഇംഗ്ലീഷിലെ സോഴ്സ് എന്ന പദത്തിലെത്തിയതെന്നാണ് പണ്ഡിതമതം. സമാനമായ മറ്റ് ചില വാക്കുകൾ കൂടി ഓടിച്ചൊന്ന് പരാമർശിച്ചിട്ട് പോകാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് സാമ്യം തോന്നുന്നതും എന്നാൽ പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഉള്ളതായി ഭാഷാശാസ്ത്രജ്ഞന്മാർക്ക് തോന്നാത്തതുമായ ചില വാക്കുകൾ: സക്സസ്ഫുൾ, സബൽ, ഹാൻഡ്, ഹസ്ത, സ്പാർക്ക്, സ്ഫുരണം, ക്രോണോളജി, ക്രമണിക, ഡ്രൗട്ട്, ദാഹാർത്ഥം, ഹാർഷ്, ഊഷര, ഗ്ലോബ്, ഗോള, ഹെയ്നസ്, ഹീന, ഋതം, ഋതു. വരും തലമുറകളിലെ ഏതെങ്കിലും ഒരു ജിജ്ഞാസു ഒരു പക്ഷേ നാളെ ഇവ തമ്മിലും ബന്ധമുണ്ടെന്ന് കണ്ടെത്തുമായിരിക്കും. അതിനുമുമ്പ് നമുക്ക് ഈ ബന്ധം എന്ന പദത്തെ ഒന്ന് പരിശോധിക്കാം. ഇംഗ്ലീഷിലെ ബോണ്ട് ആണ് അതിൽ നമ്മൾ കാണുന്നത്. ബന്ധം, ബോണ്ട്, ഒരേ ധാതുവിൽ നിന്നാണ് ഇത് രണ്ടും ഉത്ഭവിക്കുന്നത്. ഇത് മാത്രമല്ല, ബാൻഡും ബണ്ടിലും ഒക്കെ ഇതേ ധാതുവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ശരി, ഏതായാലും ഈ വാക്കുകളെ പറ്റിയാണല്ലോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഈ വാക്കിൻ്റെ കഥ എന്താണെന്നൊന്ന് നോക്കാം. വാഗ്ദേവതയിലും വാഗീശ്വരിയിലുമൊക്കെ അടങ്ങിയിട്ടുള്ള വാക്ക് കാണുന്നില്ലേ, ലാറ്റിനിൽ ഇത് വോക്സ് ആണ്. ഇംഗ്ലീഷിലെ വോക്കലും വോക്കൽ കോഡും വൊക്കാബുലറിയും ഒക്കെ അതിൽ നിന്നുണ്ടായതാണ്. കണ്ടോ, വാക്കിൻ്റെ ഒരു പോക്ക് കണ്ടോ. ഇനി ലോകത്തിലേക്ക് കൂടി ഒന്ന് നോക്കിയിട്ട് ഈ വാക്കുകളുടെ താരതമ്യങ്ങൾ തൽക്കാലത്തേക്കൊന്ന് അവസാനിപ്പിക്കാം. ലോക്യതേ ഇതി ലോകഃ എന്നാണ് സംസ്കൃതത്തിലെ ലോകത്തിൻ്റെ ഒരു ഡെഫിനീഷൻ. കാണുന്നത് എന്തോ അതാണ് നമ്മുടെ ലോകം. കാണുന്നത് എപ്പോഴാണ്? നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ലുക്ക് ചെയ്യുമ്പോൾ. ലുക്ക് ആൻഡ് വാട്ട് യു സീ ഈസ് ലോക. ഇനി ഒരു തമാശയ്ക്ക് ഇംഗ്ലീഷിലെ ലുക്ക് എന്ന വാക്കിലേക്കൊന്ന് നോക്കൂ. എല്ലിനും കേക്കും ഇടയിൽ രണ്ട് ഉണ്ടക്കണ്ണുകൾ നിങ്ങളെ നോക്കുന്നുണ്ടോ? നമ്മളിവിടെ ഇംഗ്ലീഷിലെയും സംസ്കൃതത്തിലെയും വാക്കുകൾക്കിടയിലെ ജൈവ ബന്ധമാണ് ഇത്രയും നേരം പരിശോധിച്ചത്. ഈ ബന്ധം പക്ഷേ ഇംഗ്ലീഷ് സംസ്കൃത ഭാഷകൾക്കുള്ളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഫ്രഞ്ച്, സ്പാനിഷ്, ഗ്രീക്ക്, ലാറ്റിൻ, പേർഷ്യൻ, പോർച്ചുഗീസ്, ജർമ്മൻ, റഷ്യൻ, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി എന്നിങ്ങനെ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് ചെതറിക്കിടക്കുന്ന ഒട്ടനവധി ഭാഷകളിലെ വാക്കുകൾക്കിടയിലും അഭേദ്യമായ ഈ ബന്ധം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഭാഷകളെയൊക്കെ ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബം എന്നൊരു കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് ഭാഷാശാസ്ത്രജ്ഞന്മാർ കണക്കാക്കുന്നത്. ഈ ഭാഷാ കുടുംബത്തിൽ കുറച്ചൊന്നുമല്ല, ഏതാണ്ട് 450-ഓളം ഭാഷകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവ പ്രധാനമായിട്ടും 8 താവഴികളിലായിട്ടാണ് വിഭജിക്കപ്പെട്ട് കിടക്കുന്നത്: ഇൻഡോ യുറേനിയൻ, ജർമാനിക്, ഇറ്റാലിക്, ഹെലനിക്, കെൽറ്റിക്, അർമീനിയൻ, ബാൾട്ടോസ്ലാവിക് ആൻഡ് ആൽബേനിയൻ. ഇവയാണ് ആ 8 താവഴികൾ. ആ താവഴികളുടെ ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അതിൽ ആ തുർക്കി മുതൽ ബംഗ്ലാദേശ് വരെ വ്യാപിച്ച് കിടക്കുന്ന കടും നീല നിറത്തിലുള്ളൊരു ഭാഗം കണ്ടോ, അതാണ് ഇൻഡോ ഇറേനിയൻ സബ് ഗ്രൂപ്പ്. അതിലാണ് സംസ്കൃതവും ഉറുദുവും ഹിന്ദിയുമൊക്കെ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭാഷകളും
അവസ്റ്റനും പാഴ്സിയുമൊക്കെ ഉൾപ്പെടുന്ന പേർഷ്യൻ ഭാഷകളും ശ്രീലങ്കയിലെ ഭാഷയായ സിംഹളവുമൊക്കെ ഉൾപ്പെടുന്നത്. നമ്മുടെ സംസ്കൃതവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത് ഈ ഇറേനിയൻ ഭാഷകളാണ്. ആ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ജർമാനിക് താവഴി. അതിലാണ് ഇംഗ്ലീഷും ജർമനും ഡച്ചും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ആ ബ്രൗൺ കളറിൽ കാണുന്ന ഭാഗം കണ്ടോ, അതാണ് ഇറ്റാലിക് താവഴി. അതിലാണ് ഫ്രഞ്ചും ഇറ്റാലിയനും സ്പാനിഷും പോർച്ചുഗീസും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്കുഭാഗത്ത് കിടക്കുന്ന നമ്മളൊന്നും ഈ ഇൻഡോ ഇറേനിയൻ താവഴിയിൽ പെട്ടിട്ടില്ലെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇൻഡോ ഇറേനിയൻ താവഴിയിൽ മാത്രമല്ല, ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ പോലും നമ്മളെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മലയാളവും തമിഴും കന്നഡയും തെലുങ്കും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ ഭാഷകളെ ഇവർ മറ്റൊരു ഭാഷാ കുടുംബമായ ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാഴ്ചപ്പാട് പൂർണ്ണമായും തെറ്റാണെന്നും മലയാളവും തമിഴും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭാഷകളെല്ലാം സംസ്കൃതത്തിൻ്റെ തന്നെ ചെനപ്പുകളാണെന്നുള്ള വാദങ്ങളും സജീവമാണ്. ഈ വാദം ശക്തമായി ഉന്നയിച്ചിരുന്ന ഒരു പണ്ഡിതനായിരുന്നു ഈ അടുത്ത കാലത്ത് മരിച്ച കവിയും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരി. വേറൊരു കാര്യം കൂടി, ഇംഗ്ലീഷിലെ ഫാദർ സംസ്കൃതത്തിലേക്ക് വരുമ്പോൾ പിതൃ ആവുന്നത് കണ്ടോ, അതുപോലെ ഇംഗ്ലീഷിലെ ഫുട്ട് സംസ്കൃതത്തിലേക്ക് വരുമ്പോൾ പാദ് ആവുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ഇംഗ്ലീഷിലെ ഫ സൗണ്ട് സംസ്കൃതത്തിലെത്തുമ്പോൾ പ ആയിട്ട് മാറുന്നു. അതുപോലെ കൗ ഗോവായും കം ഗമ് ആയി മാറുന്നു. ക ശബ്ദം ഗ ആയി മാറുന്നു. ഇങ്ങനെയുള്ള ധാരാളം പാറ്റേണുകൾ ഭാഷാശാസ്ത്രജ്ഞന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ശബ്ദവും ഒരു ഭാഷയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിണമിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന പല നിയമങ്ങളും ഇന്ന് നിലവിലുണ്ട്. അതിലൊന്നാണ് ഗ്രിംസ് ലോ, വേറൊന്നാണ് വേണേഴ്സ് ലോ. ഇങ്ങനെ വിവിധ ഭാഷകൾക്കിടയിൽ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള പാറ്റേണുകളുടെയും മറ്റു പല സൂചനകളുടെയും അടിസ്ഥാനത്തിൽ ഈ ഭാഷകൾക്കെല്ലാം ആധാരഭൂതമായ ഒരു മൂലഭാഷ ഭാഷാ പണ്ഡിതന്മാർ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്ത ഈ മാതൃഭാഷയെ ഇന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ഭാഷ എന്നത്. അതിൻ്റെ ചുരുക്കപ്പേരാണ് നിങ്ങൾ ഈ വീഡിയോയിൽ പലയിടത്തും കാണാനായ PIE, പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ. ഈ ഭാഷ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. ഈ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു വാക്ക് പോലും ലിഖിത രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്ത രൂപത്തിൽ തന്നെ ആയിരുന്നോ ഈ മൂലഭാഷയിൽ നിലനിന്നിരുന്നത് എന്നത് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് അല്ലെങ്കിൽ ഒരു ഹൈപ്പത്തറ്റിക്കൽ അസംപ്ഷനാണ്. നമ്മൾ സങ്കല്പിച്ചെടുക്കുന്നതാണ് അതൊക്കെ. അതുകൊണ്ടാണ് ആ വാക്കുകൾ കാണുമ്പോഴൊക്കെ അതിന് മുമ്പിലായി ഒരു നക്ഷത്ര ചിഹ്നം നിങ്ങൾ കണ്ടത്. ഈ പ്രോട്ടോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആദ്യമുണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെയാണ് കേട്ടോ. ഈ സംസ്കൃതത്തിലെ പ്രപിതാമഹനിലും പുരോഹിതനിലുമൊക്കെ നമ്മൾ ഇതേ വാക്കിൻ്റെ മറ്റു രൂപങ്ങളാണ് കാണുന്നത്. അതുപോട്ടെ, ഈ എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന ഇത്രയും വൈവിധ്യമാർന്ന നൂറുകണക്കിന് ഭാഷകളിലെ പല വാക്കുകൾക്കും ഇത്രയുമധികം സാദൃശ്യം വന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമായി ചരിത്രകാരന്മാരും ഭാഷാശാസ്ത്രജ്ഞരും മുന്നോട്ട് വയ്ക്കുന്നത് പൗരാണികമായൊരു കുടിയേറ്റത്തിൻ്റെ കഥയാണ്. അത് ഒറ്റ തവണയെ നടന്നൊരു കുടിയേറ്റമല്ല, മറിച്ച് പല പല തവണയായി പല കാലങ്ങളിൽ നടന്ന ദേശാന്തര ഗമനങ്ങളാണ്. ഇന്നത്തെ ഉക്രൈനും ഖസാക്കിസ്ഥാനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് അതിവിശാലമായ പുൽമേടുകളുണ്ട്, സ്റ്റെപ്സ്. ഇന്നവിടെ പുല്ല് മാത്രമേ ഉള്ളൂ, മരങ്ങളൊന്നും അവിടെ വളരില്ല. അവിടെ പണ്ട് വസിച്ചിരുന്ന ഒരു ജനത ഏതാണ്ടോ 5500 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി പല കാലങ്ങളിലായി നടത്തിയ
ചെറുതും വലുതുമായ കൂട്ടപ്പലായനങ്ങളായിരിക്കാം അവരെ ഇങ്ങനെ വൈവിധ്യമാർന്ന ജിയോഗ്രഫിക്കൽ ലൊക്കേഷനുകളിൽ എത്തിച്ചതെന്നാണ് പണ്ഡിതന്മാർ കരുതുന്നത്. ഈ ദൂരങ്ങളൊക്കെ താണ്ടാൻ അവരെ പ്രാപ്തരാക്കിയ മറ്റൊരു സുപ്രധാനമായ ഘടകമുണ്ട്. അത് കുതിരയുടെ ഡൊമസ്റ്റിക്കേഷനാണ്. ഈ പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻസിൻ്റെ വാസസ്ഥലമായിരുന്ന യുറേഷ്യൻ സ്റ്റെപ്സ് തന്നെയാണ്, അവിടെ തന്നെയാണ് ഈ കുതിരകളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റും. നമ്മളിവിടെ പ്രധാനമായും ഇന്ത്യൻ ഭാഷകളുടെ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന സംസ്കൃതത്തിന് ഇംഗ്ലീഷുമായിട്ടുള്ള ബന്ധമായിരുന്നല്ലോ ഇതുവരെ പരിശോധിച്ചത്. ഈ രണ്ട് ഭാഷകളുടെയും പൗരാണികതയും അവയുടെ വളർച്ചയും കൂടി ഒന്ന് താരതമ്യം ചെയ്യുന്നത് കൗതുകകരമായിരിക്കും. ഇന്ന് ഇംഗ്ലീഷിന് 5-6 ലക്ഷം വാക്കുകളുടെ പദസമ്പത്തുണ്ട്. അതങ്ങനെ ആയിരുന്നില്ല ഈ അടുത്ത കാലം വരെ. 18-ാം നൂറ്റാണ്ടിൽ ജോൺസൺ ഇംഗ്ലീഷിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട നിഘണ്ടു പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ ഏതാണ്ട് 40,000 വാക്കുകളേ ഉള്ളൂ. അതിനു മുമ്പ് 17-ാം നൂറ്റാണ്ടിൽ ഷേക്സ്പിയർ മരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലുണ്ടായിരുന്നത് 30,000 വാക്കുകളാണ്. ആധുനിക ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞൊക്കെ. 15-ാം നൂറ്റാണ്ടിൽ പ്രിൻറ്റിംഗ് പ്രസ് ആവിർഭവിക്കുകയും പിന്നീട് ബൈബിളിൻ്റെ കിങ് ജെയിംസ് വേർഷൻ പ്രസിദ്ധീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തെയാണ് ഇംഗ്ലീഷിൻ്റെ ആധുനിക കാലഘട്ടമായി കണക്കാക്കുന്നത്. കുറച്ചുകൂടി പുറകോട്ട് പോയാൽ അത് മിഡിൽ ഇംഗ്ലീഷിൻ്റെ കാലമാണ്. അക്കാലത്താണ് ചോസറൊക്കെ ജീവിച്ചിരുന്നത്. കാൻറ്റർബറി ടെയിൽസൊക്കെ എഴുതിയ ചോസറുടെ കാര്യമാണ് ഈ പറയുന്നത്. ചോസർ ജീവിച്ചിരുന്ന 14-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷിൽ 8,000 വാക്കുകൾ പോലും ഇല്ല. അതിനു മുമ്പാണ് പഴയ ഇംഗ്ലീഷ്, ഓൾഡ് ഇംഗ്ലീഷ്, ഏതാണ്ടോ AD 450 തുടങ്ങി AD 1150 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഓൾഡ് ഇംഗ്ലീഷ് നിലനിന്നിരുന്നത്. എന്ന് വെച്ചാൽ വെറും 1600 കൊല്ലം പുറകോട്ട് പോയാൽ അന്ന് ഇംഗ്ലീഷ് എന്നൊരു ഭാഷയേ ഇല്ല. അതേസമയം BC 1500 തന്നെ ഋഗ്വേദത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ രൂപം കൊണ്ട് കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഏതാണ്ടോ 2000 കൊല്ലം കഴിഞ്ഞാണ് ഇംഗ്ലീഷ് അതിൻ്റെ പ്രാകൃതാവസ്ഥയിൽ പോലും നിലവിൽ വരുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ നോക്കൂ. മാനം മുട്ട വളർന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അത് ഇംഗ്ലീഷിന് കുറച്ചിലായിരിക്കും. അത് എല്ലാ മാനങ്ങളെയും ഭേദിച്ച് വളർന്നുകൊണ്ടേയിരിക്കുന്നു. സംസ്കൃതത്തിൻ്റെ കാര്യം, അതൊരു മൃതഭാഷയാണ്. ഈ ശുദ്ധിവാദമൊക്കെ നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നതെന്നറിയാൻ സംസ്കൃതം എവിടെ നിൽക്കുന്നു, ഇംഗ്ലീഷ് എവിടെ എത്തി നിൽക്കുന്നു എന്നൊന്ന് പരിശോധിച്ചാൽ മതി. അതുകൊട്ടെ, നമുക്ക് ഈ ഡിസ്കഷൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് പരിശോധിക്കാവുന്ന ഒരു വാക്കുകൂടിയുണ്ട്, ദ എൻഡ്. പക്ഷേ സ്റ്റാർട്ട് പരിശോധിക്കാതെ എങ്ങനെയാണ് എൻഡ് പരിശോധിക്കുക? എന്താണ് സ്റ്റാർട്ട്? ഒരാൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യത്തിന് ഇടയ്ക്ക് നിന്ന് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് ആദ്യം അയാൾ ഒരിടത്ത് സ്ഥിരമായി നിൽക്കണം. അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന ഒരിടത്ത് നിന്ന് ഒരു കാര്യം ആരംഭിക്കുമ്പോഴാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. യെസ്, ഈ സ്ഥിരതയിൽ നിന്നാണ് സ്റ്റാർട്ട് ആവിർഭവിക്കുന്നത്, സംസ്കൃതത്തിൽ സ്ഥിര. ഇനി നമുക്ക് എൻഡിലേക്ക് വരാം. എന്താണ് എൻഡ്? മലയാളത്തിൽ അന്ത്യം, സംസ്കൃതത്തിൽ അന്ത. സി എൻഡ് അന്ത, രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ ശരി, ദ എൻഡ്.